നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. 2023-2024 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിനായി സ്വകാര്യ വിദേശ സ്കൂളുകളും കമ്മ്യൂണിറ്റി അധിഷ്ഠിത സ്കൂളുകളും ഒരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 27 ഞായറാഴ്ച മുതൽ അവർ ക്രമേണ വിദ്യാർത്ഥികൾക്കായി വാതിൽ തുറക്കും. അവരുടെ വിദ്യാഭ്യാസ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള ജോലി ഓഗസ്റ്റ് 23-ന് ഔദ്യോഗികമായി ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ക്രിമിനൽ സെക്യൂരിറ്റി പൊതു സുരക്ഷാ മേഖലയുടെ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി രണ്ട് പ്രവാസികളെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് വിജയകരമായി പിടികൂടി. ഒരാൾ അറബ് പശ്ചാത്തലത്തിൽ നിന്നുള്ളയാളും മറ്റയാൾ ഏഷ്യൻ വംശജരുമാണ്. മദ്യക്കച്ചവടത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ഇവരിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 206 മദ്യക്കുപ്പികൾ പിടിച്ചെടുത്തു. കൂടാതെ രണ്ട് മദ്യ ഫാക്ടറിയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ട ഏഷ്യൻ വംശജരായ 9 പ്രവാസികളെ ഈ ഓപ്പറേഷൻ പിടികൂടി. നിരോധിത ലഹരി പാനീയങ്ങളുടെ നിർമ്മാണത്തിൽ ഇവരുടെ പങ്കാളിത്തത്തിൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. ഇന്ത്യൻ മീനുകൾ കുവൈറ്റിലും വ്യാപകമാകുന്നു. രാജ്യത്തെ പക്ഷി വന്യജീവി സാന്നിധ്യത്തെ സമ്പന്നമാക്കി പലയിടങ്ങളിലും അവ പറന്നു നടക്കുന്നു. ഇന്ത്യൻ മീനുകൾ കുവൈറ്റ് പരിസ്ഥിതിക്ക് ഭീഷണിയില്ലെന്നും പക്ഷി വന്യജീവി സാന്നിധ്യത്തെ വിപുലീകരിക്കുമെന്നും കുവൈറ്റ് എൻവിറോൺമെന്റ് മേധാവി റാഷിദ് അൽ ഹാജി വ്യക്തമാക്കി. മീനുകൾ സാമൂഹ്യ ചുറ്റുപാടിൽ ജീവിക്കുന്നതും ബുദ്ധിശാലിയുമായ പക്ഷിയാണ്. 30 വർഷത്തിലേറെയായി കുവൈറ്റിൽ അറിയപ്പെടുന്ന പക്ഷിയാണിവ. ശബ്ദങ്ങളെ അനുകരിക്കാനും ഏത് അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനും ഇവയ്ക്ക് കഴിവുണ്ടെന്ന് അൽഹാജി കൂട്ടിച്ചേർത്തു. റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥർ ക്യാപിറ്റൽ ഫർവാനിയ അഹമ്മദി ഗവൺമെന്റിൽ താമസ തൊഴിൽ നിയമം ലംഘിച്ച 139 പേരെ പിടികൂടി. കൂടാതെ ഖുറയിലെ 3 വ്യാജ ഗാർഹിക തൊഴിലാളികളെയും ദിവസ വേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്ത 10 നിയമലംഘകരെയും അറസ്റ്റ് ചെയ്തു. ജലീബ് അൽ ഷുബൈക്ക് ഫർവാനിയ, ദജീജ, ആർദിയ, മുബാറക്കിയ എന്നിവിടങ്ങളിൽ നിന്ന് 75 നിയമലംഘകരെ പിടികൂടിയതായും അധികൃതർ അറിയിച്ചു. ബാക്കിയുള്ളവരെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിടികൂടിയതായും റിപ്പോർട്ടിൽ പറയുന്നു. അറസ്റ്റിലായവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്തെ ഇന്റർനെറ്റ് നിരക്ക് 60% വരെ കുറയ്ക്കാനും വേഗത 3 മടങ്ങ് വർദ്ധിപ്പിക്കാനും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചു. നിലവിലെ വാർഷിക സബ്സ്ക്രിപ്ഷൻ ഫീസിൽ നിരക്കിൽ ഏകദേശം 60% വരെ കുറവ് വരും. കമ്പനികൾ നൽകുന്ന വയർഡ് വയർലെസ് ഇന്റർനെറ്റ് സേവനങ്ങളുടെ വേഗത നിലവിലെ പരമാവധി വേഗതയെ 100 MBPS നിന്ന് 400 MBPS ആയി ഉയർത്താനും ഡയറക്ടർ ബോർഡ് അധികാരം നൽകി. അനധികൃതമായി ബാച്ചിലർമാർ താമസിക്കുന്നതായി കണ്ടെത്തിയ 167 പ്രോപ്പർട്ടികളിൽ നിന്ന് വൈദ്യുതി വിച്ഛേദിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. ബാച്ചിലർമാരുടെ താമസ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനുള്ള കമ്മിറ്റി വിവിധ മേഖലയിൽ നടത്തിയ പരിശോധനയിൽ 327 പ്രോപ്പർട്ടികളിലായി ആകെ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. എല്ലാ ഗവൺമെന്റുകളും സ്വകാര്യ മോഡൽ ഹൗസിംഗ് പ്രദേശങ്ങളിൽ നിന്ന് ബാച്ചിലർമാരുടെ താമസം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വർക്ക് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് ഇത് നടപ്പിലാക്കാനാണ് ശ്രമം. ഇന്ത്യൻ നാവിക കപ്പൽ INS വിശാഖപട്ടണം കുവൈറ്റിലെ ഷുവൈക്ക് തുറമുഖം സന്ദർശിക്കും. കപ്പൽ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ August 19-18 മുതൽ 19 മണിക്കൂർ വരെയും August 20-18 മുതൽ 19 മണിക്കൂർ വരെയും സന്ദർശനത്തിനായി നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായി താഴെ കിടക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. സബ്സിഡിയിലുള്ള ഭക്ഷ്യസാധനങ്ങൾ മോഷ്ടിച്ച ഏഷ്യക്കാരനായ പ്രവാസിയെ അറസ്റ്റ് ചെയ്തതായി ക്യാപിറ്റൽ ഗവൺമെന്റ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. 5 ടണ്ണോളം സബ്സിഡിയിലുള്ള ഭക്ഷ്യസാധനങ്ങൾ മോഷ്ടിച്ച് രാജ്യത്തിന് പുറത്തേക്ക് കടത്താനാണ് പ്രവാസി ശ്രമിച്ചത്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. പുലർച്ചെ 1 മണിയോടെ തീരപ്രദേശങ്ങളിൽ ഉയർന്ന ഈർപ്പം രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നുവൈബ പ്രദേശത്താണ് 100% ഈർപ്പം രേഖപ്പെടുത്തിയത്. റാസൽ ഖൈമയിൽ 86%, വഫ്രയിൽ 82%, മീനാ അഹമ്മദിയിൽ 76% ഈർപ്പം രേഖപ്പെടുത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അല്ലാമതി ഗവൺമെന്റിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ ലൈസൻസ് ഇല്ലാത്ത റെസ്റ്റോറന്റിൽ ജോലി ചെയ്ത 13 ഗാർഹിക തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ അറിയിച്ചു. തൊഴിലാളികളെ റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് റെഫർ ചെയ്തു. ഹോട്ടൽ അടച്ചുപൊട്ടി തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി അന്വേഷണം ആരംഭിച്ചു. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ/100 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ/500 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.31 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.